വിഎൻ പ്രസാദ്, മേജർ ജനറൽ വിഎൻ പ്രസാദ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ വിഎൻ പ്രസാദ്, ഇങ്ങനെ ഒരു അപകടം നമുക്ക് അവിശ്വസനീയമാണ്. പ്രത്യേകിച്ച് ചീഫ് ഓഫ് ഡിഫൻസ് സഞ്ചരിക്കുന്ന ഒരു കോപ്റ്റർ അപകടത്തിൽപ്പെടുക, അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു, അത് വളരെ അസംഭവ്യമെന്ന് നമുക്ക് തോന്നുന്ന ഒരു വാർത്തയായതുകൊണ്ട് തന്നെ നിങ്ങളെപ്പോലുള്ളവർക്ക് ഒരു പക്ഷേ കൂടുതൽ വിശദീകരിക്കാൻ കഴിയും. എന്താണ് താങ്കൾ മനസ്സിലാക്കുന്നത് ഇങ്ങനെ ഒരു അപകടത്തിലേക്ക് നയിച്ച സാഹചര്യത്തെപ്പറ്റി? ആദ്യമായി എനിക്ക് വളരെയധികം സങ്കടകരമായുള്ള വാർത്തയാണ് എന്ന് വെച്ചാൽ, ബിപിൻ റാവത്ത് എൻ്റെ വളരെ അടുത്ത ഒരു സുഹൃത്തായിരുന്നു. ഞങ്ങൾ ഒരേ ബാച്ചിൽ NDA നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ ജോയിൻ ചെയ്തിരുന്നു. അതിനുശേഷം ജോലിയുടെ കാലാവധിയിൽ വളരെ അടുത്ത് പരിമാറി. ഞങ്ങൾ സ്റ്റാഫ് കോളേജ് വെല്ലിംഗ്ടണിൽ സ്റ്റാഫ് കോളേജ് ഒന്നിച്ച് ചെയ്തു. ഞങ്ങൾ അടുത്തടുത്ത് സെയിം ഒരേ ബ്ലോക്കിൽ താമസിച്ച് സുഹൃത്തുക്കളായിരുന്നു. അതുകൊണ്ട് ഈ വാർത്ത എനിക്ക് ഉൾക്കൊള്ളാൻ വളരെയധികം സങ്കടമുണ്ട്. ഒഫീഷ്യലായിട്ട് ഒരു കൺഫർമേഷനും ഇതുവരെ കിട്ടിയിട്ടില്ല. എല്ലാവരുടെയും നല്ല റിക്കവറിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇനി ചോദ്യത്തിലേക്ക് കടക്കാം. ഇങ്ങനെയുള്ള ഒരു ഹെലികോപ്റ്റർ അപകടം വളരെ അത്ഭുതകരമാണ്. എന്നുവെച്ചാൽ പ്രത്യേകിച്ച് വളരെ റെസ്പോൺസിബിളായ ഒരു VIP സഞ്ചരിക്കുന്ന എയർക്രാഫ്റ്റ് ആണ്. വളരെയധികം സ്റ്റേബിൾ ആയിട്ടുള്ള എയർക്രാഫ്റ്റ് ആണ് ഈ MiG-17 എന്ന് പറയുന്നത്. പ്രൈം മിനിസ്റ്റർ വരെയുള്ള VIPകൾ സഞ്ചരിക്കുന്ന എയർക്രാഫ്റ്റ് ആണ്. അതിൽ അങ്ങനെ ഒരു സാങ്കേതിക അപകടം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാലാവസ്ഥാപരമായി എനിക്ക് അറിയില്ല. കാലാവസ്ഥ ആ മലപ്രദേശമായതുകൊണ്ട് കാലാവസ്ഥ പെട്ടെന്ന് മാറാനും പെട്ടെന്ന് മോശമാകാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷെ എന്നാലും MiG-17 പോലെയുള്ള ഹെലികോപ്റ്റർ ഇങ്ങനെയുള്ള കാലാവസ്ഥയിലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലും വളരെയധികം ഉപയോഗിച്ചിട്ടുള്ള എയർക്രാഫ്റ്റ് ആണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന സ്ഥലം വെല്ലിംഗ്ടൺ, ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ നിങ്ങൾ അവിടെ കേഡറ്റ് കോഴ്സ് പൂർത്തിയാക്കിയ ആളുകൾ കൂടിയാണ്, അങ്ങനെ ഒരു സ്ഥലം കൂടിയാകുന്നത് കൂടുതൽ വേദനിപ്പിക്കുന്നുണ്ടോ? അതെ അതെ, വളരെയധികം സങ്കടം എന്ന് വെച്ചാൽ എനിക്ക് പേഴ്സണലായിട്ട് ഒരു ലോസാണ്. രണ്ട് ഈ 6 മാസം മുമ്പ് ഞങ്ങൾ ഒന്നിച്ച് ഒരു സന്തോഷപരമായ ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ട് ഞങ്ങൾ പിരിഞ്ഞതാണ്. ബിപിൻ റാവത്തും അദ്ദേഹത്തിൻ്റെ ഭാര്യ മധുലികയും എല്ലാവരും ഒന്നിച്ച് ഞങ്ങളൊരു ഫാമിലിയായിട്ട് ഒരു ഈവൻറ്റിൽ പങ്കെടുത്തിട്ട് ഞങ്ങൾ പിരിഞ്ഞതാണ്. അത് കഴിഞ്ഞ് അതിനുശേഷമാണ് ഈ ദുഃഖകരമായ ഒരു വാർത്ത കേൾക്കുന്നത്. വളരെയധികം സങ്കടമുണ്ട്. തങ്ങളുടെ ആ പ്രയാസം മനസ്സിലാക്കുന്നു. ആ പ്രയാസത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു. സ്വാഭാവികമായും വ്യക്തിപരമായി അറിയാവുന്ന ഒരാളെന്ന നിലയ്ക്കും ഒരു സൈന്യത്തിൽ അത്രയേറെ ഉയർന്ന സ്ഥാനത്ത് അദ്ദേഹത്തോടൊപ്പം നിന്നൊരാളെന്ന നിലയ്ക്കും ഈ അപകടത്തെപ്പറ്റിയുള്ള വാർത്ത ഞെട്ടിക്കുന്നതാണെന്നും ഞങ്ങൾ മനസ്സിലാക്കുന്നു. വളരെ നന്ദി അങ്ങനെ ഒരു സാഹചര്യത്തിൽ പോലും പ്രതികരിച്ചതിന്.